നമ്മുടെ സീറോ മലബാർ സഭയിൽ സംജാതമായിരിക്കുന്ന പ്രശ്നം വളരെ ഗുരുതരമാണ്. കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പയുടെ കീഴിൽ വേരുറച്ചു നിൽക്കുന്ന ഒരൊറ്റ രൂപതയെ ഇന്ന് ഈ സഭയിലുള്ളൂ. അത് എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമാണ്. ചങ്ങനാശ്ശേരി, പാലാ, കാഞ്ഞിരപ്പള്ളി രൂപതകൾ എല്ലാം കൈവിട്ടുപോയി. മറ്റു രൂപതകളാകട്ടെ മേൽപ്പറഞ്ഞ മൂന്ന് രൂപതകളുടെ നികൃഷ്ടമായ സമ്മർദ്ദത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിയിലും അനാശാസ്യത്തിലും അവിഹിതങ്ങളിലും കുടുങ്ങിയ ഈ രൂപതകളിലെ മെത്രാന്മാരുടെ തലകൾ കല്ലായ തീവ്രവാദികളുടെ കക്ഷത്തിലാണ്. ഞാൻ മുകളിൽ പറഞ്ഞ മൂന്ന് രൂപതകൾ, അതായത് ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി, അവരിപ്പോൾ വെറും നാമമാത്ര കത്തോലിക്കരാണ്. 75% അവർ കല്ലായവൽക്കരിക്കപ്പെട്ടു എന്ന് പറയാം. സീറോ മലബാർ സഭയേക്കാൾ അവർക്ക് കൂറ് ഓർത്തഡോക്സ് സഭയോടാണ്. സീറോ മലബാർ സഭയുടെ ആചാരങ്ങളെക്കാൾ അവർക്ക് പ്രിയം ഓർത്തഡോക്സ് സഭാചാരങ്ങളോടാണ്. ഈ പശ്ചാത്തലത്തിലാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നസ്രാണിത്തം തിരിച്ചുപിടിക്കുവാൻ ഇറങ്ങിയിരിക്കുന്നത്. അതേ സുഹൃത്തുക്കളെ, പാലാക്കാർക്ക് നഷ്ടപ്പെട്ട നസ്രാണിത്തം ഏത് വിധേനയും തിരിച്ചുപിടിക്കുക, അതിന് നിരന്തരമായ പഠനവും അന്വേഷണവും വേണം. ഈ നസ്രാണിത്തം തിരിച്ചുപിടിക്കാഞ്ഞിട്ട് കല്ലറങ്ങാട്ടിന് തീരെ ഉറക്കമില്ല. സുഹൃത്തുക്കളെ, സീറോ മലബാർ സഭാ വിശ്വാസികൾ ക്രൈസ്തവരാണ്, ക്രിസ്ത്യാനികളാണ്, നസ്രായന്റെ അനുയായികളാണ്. ആയതിനാൽ നമ്മൾ നസ്രാണികളാണ്. തെമ്മാടികളിൽ തെമ്മാടിത്തമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നസ്രാണികളിൽ നസ്രാണിത്തമുണ്ട്. പിന്നെ എന്നാ മാങ്ങാത്തൊലി നസ്രാണിത്തം തിരിച്ചുപിടിക്കാനാണ് ഈ വിഡ്ഢി മെത്രാൻ കെട്ടിയിറങ്ങിയിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അത് തിരിച്ചുപിടിക്കണമെങ്കിൽ നിരന്തരമായ പഠനം വേണമത്രേ, നിരന്തരമായ അന്വേഷണവും വേണമത്രേ. ഈ നസ്രാണിത്തം അന്വേഷിച്ച് എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്? സിറിയയിലേക്കാണോ? ഇയാളുടെയൊക്കെ തലയ്ക്ക് മുഴുവൻ ഭ്രാന്താണ്. പാലായിലെ സത്യകത്തോലിക്കരെ വഴിപിഴപ്പിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന ഓരോ പണ്ടാര അവതാരങ്ങൾ. ഈ നസ്രാണിത്തം തിരിച്ചുപിടിക്കാൻ പോകുന്നതിൻ്റെ മറ്റൊരടയാളമാണ് ഈയിടെ ചങ്ങനാശ്ശേരിയിൽ കണ്ടത്. ഈ അതിരൂപതയിലെ നിരണം കടപ്ര സെമിനാരിയിൽ നിന്നും പരിശുദ്ധ പരുമല തിരുമേനിയുടെ കബറിങ്കിലേക്ക് തീർത്ഥാടനം പോയിരിക്കുന്നു. അതെ, ആരാണ് ഈ തീർത്ഥാടനത്തിന് പോയിരിക്കുന്നത്? ആ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളും അവരെ പരിശീലിപ്പിക്കുന്ന വൈദികരും. പരുമല തിരുമേനി ഒരു വിശുദ്ധനായ മനുഷ്യനായിരുന്നിരിക്കാം, ഒരു പുണ്യചരിതനായിരിക്കാം, അതിലൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ കത്തോലിക്ക സഭയിൽ നിന്ന് വിഘടിച്ചു നിന്ന ഒരു സഭയിൽപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടേതല്ലാത്ത സഭ വാഴ്ത്തിയിട്ടില്ലാത്ത, നമ്മളുടെ സഭ വാഴ്ത്തിയിട്ടില്ലാത്ത പരുമല തിരുമേനിയുടെ കറവിടം സന്ദർശിക്കുന്നതും വണങ്ങുന്നതും കത്തോലിക്ക സഭ വിശ്വാസികളിൽ ആശയക്കുഴപ്പവും ഉതപ്പും മാത്രമേ സൃഷ്ടിക്കൂ. ചങ്ങനാശ്ശേരി ശകുനി പൗവത്തിലിൻ്റെ ഓർത്തഡോക്സ് സഭ പ്രേമത്തിൻ്റെ പ്രതിഫലനമാണ് നാം ഇവിടെ കാണുന്നത്. സുറിയാനി നമ്മളുടെ പൈതൃക ഭാഷയാണ് എന്നാണ് നമ്മുടെ ചില കല്ലായ ഭോഷന്മാർ പറയുന്നത്. ചില മെത്താന്മാരാണ് കേട്ടോ, സാധാരണക്കാരല്ല. പാലാക്കാരുടെയും ചങ്ങനാശ്ശേരിക്കാരുടെയും കാഞ്ഞിരപ്പള്ളിക്കാരുടെയും കാര്യം എനിക്കറിഞ്ഞുകൂടാ. ഞങ്ങൾ എറണാകുളത്തുകാരുടെ പൈതൃകം സിറിയനല്ല. ഞങ്ങളുടെ പൂർവികൾ സിറിയക്കാരുമല്ലായിരുന്നു. അല്ല, ഷുവർ, ഞങ്ങൾക്കതിൽ ഉറപ്പുണ്ട്. ഏതെങ്കിലും അന്ത്യോക്യൻ മൽപ്പന്മാരും പട്ടക്കാരും ഈ കൽദായരുടെ വീടുകളിൽ കുളിച്ചു താമസിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവർക്ക് അല്പം സുറിയാനി പൈതൃകം കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ദാ പാലായിൽ നിന്ന് മറ്റൊരു പുതിയ കൂത്ത്, ഒരു ഭക്തിഗാന മത്സരം. തെറ്റിദ്ധരിക്കരുത്, മലയാള ഭക്തിഗാന മത്സരമല്ല, അസൽ സുറിയാനി ഗാന മത്സരം. തിരഞ്ഞെടുത്ത രണ്ട് ഗീതങ്ങളാണ് മത്സരത്തിന് പാടേണ്ടത്. ആവോൻ ദുഷ്മയ്യായും ബിയോ മൗല ദേക് ഊം. കൽദായക്കാരെ പോലെ സുറിയാനി എനിക്ക് അത്രയ്ക്കങ്ങ് വഴങ്ങുന്നില്ല കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉച്ചാരണ പ്രശ്നം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അഞ്ചു പേരെങ്കിലും അടങ്ങിയ ഗ്രൂപ്പായിരിക്കണം കേട്ടോ പാടുന്നത്, അത് സൂക്ഷിക്കണം. അതിനൊരു കാരണമുണ്ട്, സുറിയാനി പാട്ട് ഒറ്റയ്ക്ക് പാടിയാൽ പാടുന്നവൻ്റെ നാക്കുളുക്കി പോകും.
കൂട്ടത്തിൽ പൂട്ടാനും ഒന്നിച്ചു പാടാനും എളുപ്പമാണല്ലോ, മനസ്സിലായില്ലേ? വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. പാലാരൂപതയുടെ ദേവാലയങ്ങളിൽ CCDയുടെ ഭാഗമായി കുട്ടികൾക്ക് സുറിയാനി ഭാഷ പരിശീലനം നിർബന്ധമാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും പോകുന്നവർ IELTS പഠിക്കുന്ന പോലെയാണ് കുട്ടി കൽദായർ സുറിയാനി പഠിക്കുന്നത്. കൽദായരുടെ യഥാർത്ഥ അജണ്ട എറണാകുളത്തുകാർ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. സിനഡ് അംഗീകരിച്ചു എന്ന് പറയുന്ന 50-50 സങ്കരക്കുർബാന അല്ല മിക്കവാറും ഈ കഴുതായ രൂപതകളിൽ. അവിടുത്തെ ക്ലാവക്കുരിശും ചുവന്ന കർട്ടനും ഒരു സിനഡും അംഗീകരിച്ചിട്ടുള്ളതല്ല. അതിനെപ്പറ്റി അവർ ഒരക്ഷരം ഉരിയാടില്ല. ഏകീകരണ കുർബാനയാണ് നമ്മുടെ മെത്താൻ സിനഡിന് വേണ്ടതെങ്കിൽ ആദ്യം കൽദായ രൂപതകളിൽ ഏകീകരണം നടപ്പിലാക്കുക, എന്നിട്ടാകാം എറണാകുളത്ത്. താങ്ക് യു വെരി മച്ച്.